വണ്ടിക്ക് നിങ്ങൾ ടിക്കറ്റ് ടിക്കറ്റ് നമ്മൾ റിയാക്ട് ചെയ്യണം. പോലീസും പട്ടാളം തമ്മിലുള്ള ഒരു വാക്ക് തർക്കമാണ്, അതിൽ ആരാ വിജയിക്കാൻ നമുക്ക് നോക്കാം. അതിന്റെ ഇതിന്റെ മുമ്പ് നമ്മൾ 30K സബ്സ്ക്രൈബർ അടിച്ചിരിക്കുകയാണ്, ഇനി 70K അടക്കണം. അതുകൊണ്ട് സബ്സ്ക്രൈബ് അടിക്കുക, നമുക്ക് നേരെ വീട്ടിലേക്ക് അടക്കാം. ചാവി അവരുടെ കയ്യിൽ വെച്ചിട്ട് എങ്ങനെ നമ്മള് പോകുന്നു? എന്റെ ചേട്ടൻ, ഞാൻ ഒരു കാര്യം വരട്ടെ, ഇത് ബോർഡ് വെച്ചിട്ടുണ്ട്, പാടില്ല. സംഭവം ശരിയാണ്, ഇങ്ങോട്ട് വന്ന് വളയ്ക്കുമ്പോ അവിടെ ബാക്കിൽ വേറെ വണ്ടി വന്നു. നമ്മൾ എങ്ങനെ പെട്ടെന്ന് വളയ്ക്കുക? ബാക്കിൽ വൈഫ് പെട്ടെന്ന് എങ്ങനെ വളയ്ക്കുക? ചാവി അവരുടെ കയ്യിലാണ്, ചാവി ആളെ അവിടെ കയ്യിൽ വെക്കട്ടെ. അപ്പോ റോഡ് റേഞ്ച് തന്നെയാണ്, റോഡ് ഫൈറ്റ് ആണ്. ആരാണ് ഈ തർക്കത്തിലെ പ്രശ്നക്കാര്, ആരാണ് ജയിക്കുക, അവസാനം വിജയം ആരാന്ന് നോക്കാട്ടോ. ആ, ഞാൻ കിടത്തി ആ വഴി പോയി വിസിലടിച്ച് പിടിച്ചെങ്കിൽ അത് മാന്യത ഉണ്ട് പറയുന്നതില്. കൂടെ നമ്മള് വൈഫുള്ള അല്ലെങ്കിൽ പെണ്ണുങ്ങളുള്ള നമ്മള് തെന്റെ തരം കാണിക്കോ? അയാൾ വന്ന് വലിയ റോഡിൽ ആത്തി എടുത്ത് താൻ എങ്ങോട്ടാടാ പോകുന്നത്? ഇവരൊക്കെ തന്തട റോഡാണോ? കണക്റ്റിയൊക്കെ പോകേണ്ടടുത്ത് പോവോ? അതൊന്നും കുഴപ്പമില്ല, അവന്മാര് തളിക്കട്ടെ. അവന്മാര് പോലീസ് സ്റ്റേഷനിൽ വണ്ടി എടുക്കുക. എന്താ പോലീസ് സ്റ്റേഷനിൽ വെറുതെ ഉള്ളവർക്കുള്ളതാണോ പോലീസ് സ്റ്റേഷൻ? പക്ഷെ ഫാദറിനെ വിളിച്ച് എനിക്ക് അങ്ങനെ ദേഹിക്കണില്ല കേട്ടോ. ഇനിയിപ്പോ പട്ടാളക്കാരുടെ ഭാഗത്ത് ഞാൻ എങ്കിലും ഫാദറിനെ ഒന്നും വിളിക്കരുത്. മോശമായിട്ട് പെരുമാറി, മനസ്സിലാവുണ്ടോ? അത് തന്നെയാണ്, അത്ര തന്നെ ഉള്ളൂ. സ്ത്രീകളുള്ളപ്പോ എങ്ങനെ മോശമായിട്ട് പെരുമാറുന്നു? എടപോടെ എങ്ങനെ വിളിക്കുന്നു? കൂടെ വൈഫുള്ള പോലെ എങ്ങനെ മോശമായിട്ട് പെരുമാറുന്നു? എന്റെ സാറ് സംഭവിച്ചു, സാർ മാന്യൂട്ട പറഞ്ഞത്. സാറ് അപ്പുറത്ത് വണ്ടി ഉണ്ടായിട്ട് നമുക്ക് വളയ്ക്കാൻ പറ്റിയില്ല. ഇങ്ങനെ വന്ന് വണ്ടി പെട്ടെന്ന് സാറ് ടൂ വീലർ ആണെങ്കിൽ സാർ പെട്ടെന്ന് എടുത്ത് വേറെ സാറെ സമ്മതിച്ചു. ഗസല് വരെ ഇവിടെ വന്നപ്പോ ഒന്നും ഉണ്ടായിരുന്നില്ല. സാറ് ശ്രദ്ധിച്ചില്ല, സംസാരിച്ചു വരികയാണ് സാറെ. നമ്മള് നിങ്ങൾ നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തുനിന്ന് സ്റ്റേഷനിൽ പോവാ കുഴപ്പമില്ല, സ്റ്റേഷനിൽ പോവാ കുഴപ്പമില്ല. അപ്പൊ ഇതുവരെയായിട്ട് എനിക്ക് മനസ്സിലായത് റോങ് റൂട്ട് വഴി പോവാൻ നിന്നു, പക്ഷെ അങ്ങേർക്ക് വേറെ ചാൻസ് ഇല്ല ആ വഴി അങ്ങനെ പോവാനല്ലാതെ. അപ്പൊ നേരെ പോലീസ് വന്നു, എന്താ ചാവി എടുത്തു. പക്ഷെ ചാവി ഒരു വണ്ടിന്റെ എടുത്ത് ഊരാനുള്ള അവകാശം പോലീസിനില്ല എന്ന് പഴയ വീഡിയോയിലെ കമന്റിലൂടെ എനിക്ക് മനസ്സിലായതാണ്. നോക്കാം ആരുടെ ഭാഗത്ത് ഞാൻ വൈഫുണ്ട് കൂടെ എനിക്ക് അങ്ങനെ റോഡിലെടുത്തിട്ട് വരാൻ പറ്റുമോ? സംഭവിച്ചിട്ട് നമ്മള് സാധാരണക്കാരല്ലേ, ഇങ്ങനെ വന്നിട്ട് തുറപ്പായിരിക്കുന്ന വണ്ടി ചോദിച്ചോട്ട്. പട്ടാളക്കാരന് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട് കേട്ടോ, ആൾക്കാരുടെ ഒക്കെ ഒപ്പം സപ്പോർട്ട് ഉണ്ട്. ഇവിടുന്ന് സാർ ഇവിടുന്ന് ഇവിടുന്ന് അഡ്രസ് ചെയ്ത് പറ്റില്ല, എന്റെ വൈഫിനെ ഇവിടുന്ന് പറ്റില്ല സാർ. സമാനം പറയോ നിങ്ങളുടെ പോലെ തന്നെയാണ്, നിങ്ങളെ പോലെ തന്നെയാണ്. ഞാൻ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത്രയാണ്, എനിക്ക് അതുപോലെ RAMWS രമീഷൻ. അച്ഛന്റെ പേര് സൺ ഓഫ് മൊയ്തീൻ വീക്കർ. ഇത്തരം വണ്ടിക്കാർ പോലുള്ള തർക്കയാത്രത്തെ വെള്ളാർത്ത ഹൗസ് ഇത്തരം പോലീസുകാരുടെ ഇടയ്ക്ക് മൂപ്പര് കർണട വെച്ച് സംസാരിച്ചെങ്കിൽ അങ്ങേര് മാസന്നെ കേട്ടോ. വെട്ടിക്കാട്ടി പിയോ മൊബൈൽ നമ്പർ 9847660 4 4 2 MH 12 NT 6097 MH 12 NT 6097 പൂനെ രജിസ്ട്രേഷൻ 6097 ഹെൽമെറ്റ് ഇട്ടിട്ടാണ് വന്നത്, ഇല്ലാന്ന് ഒരിക്കലും പറയരുത്. സാറേ എടുത്തോ, കുഴപ്പമില്ല എടുത്തോ സാറേ, കുഴപ്പമില്ല. വൈഫിനാരും ഉണ്ടോ? അതൊന്നും പറ്റത്തില്ല സാറേ. വൈഫിന് പോലീസ് സ്റ്റേഷൻ
ജീപ്പിലേക്ക് അടുത്തില്ല. സാർക്ക് ഞാൻ അസൽ ആൺകുട്ടിയാണ്, ഞാൻ സ്റ്റേഷനിലോട്ട് വരും. സാറിന്റെ വണ്ടിയുടെ പിന്നാലെ ഉണ്ടാവും, ഞാൻ ഇവിടെ ഞാൻ എവിടെയും പോകത്തില്ല. അസൽ ആൺകുട്ടിയാണ് എന്ത് ഭാര്യനെ ജീപ്പി പോലീസ് ജീപ്പി കേറ്റില്ല എന്ന് പറഞ്ഞു. എന്റെ വണ്ടിയാണ് ഞാൻ ഓടിക്കുന്നത്. നിങ്ങൾ ജീപ്പ് കയറുന്ന പറയുന്ന സുഹൃത്ത് എന്നോട്, ഞാൻ ജീപ്പ് കയറത്തില്ല, എന്റെ വൈഫിനും കൂടെ ജീപ്പ് കയറില്ല. എന്റെ വണ്ടി ഞാൻ സാറി സാറിന്റെ കയ്യിൽ ഈ നമ്പർ ഇല്ലേ? ഞാൻ എവിടെയെങ്കിലും ട്രാക്ക് ചെയ്യും. ആൾക്കാർ എല്ലാരും മഴക്കാറുണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഈ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ പോലീസുകാരുടെ എല്ലാ പോലീസുകാരും ഇങ്ങനെയാന്ന് വിചാരിച്ചൊന്നും പെരുമാറാത്ത, പ്രത്യേകിച്ച് ഇപ്പൊ ഈ പകർച്ചവ്യാധിയുള്ള സമയത്ത് നമുക്ക് വേണ്ടി പോരാടുന്ന പോലീസുകാരോട് എല്ലാരും അങ്ങനെയൊന്നുമില്ല. ചില ആൾക്കാർ ആ വീഡിയോ എടുത്ത് ഞാൻ ഇട്ടു വീഡിയോ ഉള്ള വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തെന്നുള്ളൂ. എല്ലാ പോലീസുകാരും അങ്ങനെ ജനറലൈസ് ചെയ്യരുത് കേട്ടോ. കാരണം ഈ വീഡിയോ അത് ഈ അത് സാറൊരു സീനിയർ ഇൻസ്പെക്ടറാണ്, സാറല്ല ഊരിയെടുത്തേ. ഒരു കോൺസ്റ്റബിൾ സാറൊരു സീനിയർ അധികാരം കൊടുത്തിട്ടാണ് സുഹൃത്ത് വിളിക്കണ്ട. ചാവിത സാറേ ഞാൻ വരില്ലതാ സാറേ, ഞാൻ സ്റ്റേഷനിൽ അപ്പൊ ചാവിത നമ്പർ ഞാൻ പറഞ്ഞ സാറേ, ഞാൻ വൈഫിനെ കൂടെ വണ്ടി കയറില്ല. ഞാൻ വൈഫ് വന്ന് തെറ്റ് ചെയ്തിട്ടാണ് ആശുപത്രി വരും. ഞാൻ ഇവിടെ നമ്മൾ തെറ്റ് ചെയ്ത് നിങ്ങളെ പറ്റത്തില്ല സാറേ. ഞാൻ സാറിന്റെ വണ്ടി പിന്നെ ഫോളോ ചെയ്യും. പറ്റത്തില്ല, ഞാൻ എന്റെ വണ്ടി തന്നെ വരുള്ളൂ. എന്റെ വണ്ടിക്ക് എന്തായാലും കേടുപാട് വെച്ച് ആര് തീരുമാനം പറയും, നിങ്ങൾ പറയും. സാർ അങ്ങനെ തന്നെയാണ് സാറേ, അങ്ങനെ തന്നെയാണ്. എന്റെ പൊന്നു സഹോദരങ്ങളെ, തെറ്റുണ്ടെങ്കിൽ സമ്മതിക്കാം. നമ്മൾ എന്ത് തെറ്റായി ആളെ അറസ്റ്റ് ഞാൻ വല്ല കഞ്ചാവ് കൊണ്ടുപോയതില്, നിങ്ങൾ ഇത്ര ആൾക്കാരില്ലേ, ഞാൻ വല്ല കഞ്ചാവ് കൊണ്ടുപോയതില്, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും പെണ്ണിനെ കൊണ്ടാണ് പോകുന്നത്. ഇവരെ അറസ്റ്റ് ചെയ്യുന്നവരാണ്, ഇവരെ പോലെ തന്നെ. അത് ടിബറ്റൻ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. അപ്പൊ മൂപ്പർ റൈഡറാണ്. ഈ റൈഡർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നമ്മുടെ നാട്ടുകാർ വിചാരിക്കണമില്ല, അല്ല റൈഡേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷനും എല്ലാ ഗിയറുകളും ആയിട്ട് സഞ്ചരിക്കുന്നത്. സാധാരണ ആൾക്കാരൊന്നല്ല റൈഡേഴ്സ് ആണ്. ഞാൻ എപ്പോഴാണ് വേണേലും പറയാം. അവരിങ്ങോട്ട് മിലിറ്ററി വിടട്ടെ, മിലിറ്ററി വിടട്ടെ, നീ സംസാരിക്കണ്ടോ? സാറേ തെറ്റ് വണ്ടി ചാവി ഊരിയെടുക്കുന്നേ, ചാവി എങ്ങനെ ഊരിയെടുക്കുന്നേ, ഇവിടെ പോരല്ലേ, പോരല്ലേ, പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റുമോ? വണ്ടി കുറച്ച് വെയിറ്റുള്ളല്ലോ, ഒന്ന് മനസ്സിലാക്കൂടെ. ചാവി തന്നാ ഞാൻ പോവാ സ്റ്റേഷനിൽ വരാം, എവിടെ വേണേലും വരാം. മൂപ്പര് കൂടി മാസ് മാറ്റിയിട്ടില്ല, പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. എനിക്കൊരു കോമഡി പേടിയില്ല, അങ്ങനെ ഒരു പ്രശ്നം നമുക്കില്ല. പേടിയുണ്ടെങ്കിൽ എത്ര കൂടെ സംസാരിക്കും. എന്താണോ വണ്ടി നിക്കുന്ന ഇവിടെ നോക്ക്, വണ്ടി നിക്കുന്ന നോക്ക്. ഞാൻ ബോർഡ് വിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ, പെട്ടെന്ന് നമ്മളെങ്ങനെ മടക്കിയ വണ്ടി. ലൈസൻസ് ഉണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, എല്ലാം പ്രോപ്പറാണ്. എന്തെക്കുന്ന മൂപ്പർക്ക് ആ ക്യാമറയും കൂടി ഒന്ന് പ്രോപ്പറാക്കി പിടിച്ച കൊഴപ്പില്ലായിരുന്നു. ഇവിടെ
ആ മീഡിയക്കാരി അങ്ങോട്ട് കുഴപ്പമില്ല, നമ്മൾ അന്തസ്സായിട്ട് പറഞ്ഞോളാം, കുഴപ്പമില്ല. ചാവി തന്നാ തീരാന്ന് സാറ് ചാവി തന്നാ ഇപ്പൊ പോവാന്നല്ലേ, ചാവി തരാണ്ട് ഞാൻ എങ്ങനെ ഇവിടുന്ന് പോകുന്നേ? ആ പിന്നെ സാർ അങ്ങനെ വൃത്തിക്കോ, കുഴപ്പമില്ല. ചാവി തരുന്നുണ്ട്. ഞാൻ തൃശ്ശൂർക്കാരൻ തന്നെയാ, ഞാൻ വയസ്സിന് കൂടെ എനിക്ക് ഇത്ര മോശമുണ്ട്. നിങ്ങൾ ചാവി തരുന്നില്ല. അവർക്ക് നമ്മളെ കാണുമ്പോ ചോർച്ചൽ കൂടുതലാണ്, അതുകൊണ്ട് വേറെ ഒന്നല്ല. അവനെന്നെ അല്ല ഇടപാടാന്നൊക്കെ വിളിച്ച് ഒരു മാന്യമായിട്ട് ഒരാളുടെ ഇടപെടുന്ന നമ്മൾ തെറ്റിയില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല. ചാവി പോവൂല. വണ്ടി കയറൂല, അല്ല ഞാൻ കൂടെ പോവില്ല. അവൻ ചാവിയൂര കൂടെ കൊടുത്തു, ഞാൻ കൂടെ പോയി മേടിക്കൂല. ഇനിയിപ്പോ അവര് ചെയ്യാന്നാ അറിയോ, വണ്ടിയിൽ ആൾട്രേഷൻ ആണെന്ന് പറഞ്ഞാൽ പെട്ടായിരിക്കും. ആ കുഴപ്പമില്ല. ആ മിലിറ്ററിക്കാരനെ ആ ഡയലോഗ് പറഞ്ഞ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ കൊണ്ട് ഒരു പണി കൊടുക്കാന്ന്. അപ്പൊ ഡി കെ എസ് അതോടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. അവസാനം എനിക്ക് തോന്നണ കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലായി, അവരുടെ ഭാഗത്തൊരു തെറ്റുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഒരു ഈഗോ പ്രശ്നം കാരണം നാട്ടുകാരും എല്ലാരും പറഞ്ഞിട്ട് കൊടുക്കുമ്പോ നമ്മുടെ വില പോകുമെന്നുള്ള ഒരു പേടിയിലാണ് ആ ചാവി കൊടുക്കാത്തത് മനസ്സിലായി. അത് പോലീസ് സ്റ്റേഷനിൽ പോയ കഥ മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുള്ള ഇതിന്റെ ബാക്കി കഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ താഴെ കമന്റിൽ പറ. ഇത് സംഭവം ഒരു വർഷം രണ്ടു വർഷം മുമ്പുള്ള വീഡിയോ ആണ്. ഇത് പറഞ്ഞിട്ട് ഒരു പോലീസുകാരുടെയും ഇത് ജനറലൈസ് ചെയ്ത് ചിന്തിക്കരുത്. എല്ലാ തെങ്ങിലും ഒരു പേട്ട തേങ്ങയും കണ്ടിട്ടുണ്ടാവും എന്ന് പറഞ്ഞ പോലെയൊക്കെ ഉള്ള കുറച്ച് സംഭവങ്ങളാണ് പറഞ്ഞിട്ട് നിർത്തിയാണ്. നമ്മൾ 30K എത്തി, നമുക്കിനി 70K കൂടി വേണം, നമുക്ക് 100K വേണം. അതുകൊണ്ട് നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ബട്ടൺ അടിച്ച് പൊട്ടിക്ക്. ഞാനിനി എങ്ങനത്തെ വീഡിയോ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് പറഞ്ഞ അറ്റ് അനൂബിസ് ടി കെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞ വെറുതെ നിർത്തുകയാണ്. ഐ ലവ് യു ഗൈസ്. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow, till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up, that's a fact. Never looking back, I'ma keep myself on track.